കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാൽ മനോഹരമായ ദിവസത്തിൻ്റെ ഇവിടുത്തെ പ്രഭാത സമയത്ത് ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുപ്പാനും തിരുമുഖത്തേക്ക് നോക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒപ്പം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദൈവാലോചനയ്ക്കായി കർത്താവിനോട് അഭയാചന കഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നൊരു കർത്തൃദിവസം കൂടിയായിരിക്കാൽ ഒരു കർത്തൃദിന ചിന്തയ്ക്ക് വേണ്ടി ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ പരിശുദ്ധ ദൈവം ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ദൈവാലോചനയിലേക്ക് നിങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും സാധനം കർത്താവിൻ്റെ നാമത്തിൽ വിനീത സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ആയിരിക്കുന്ന സ്ഥലത്ത് സുരക്ഷിതരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും കർത്താവിനെ അത് അനുഗ്രഹീനമായിരിക്കാൻ ഓരോ നിമിഷവും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈ സ്നേഹവും ബന്ധവും കൂട്ടായ്മയും തന്ന കർത്താവിനെ നിങ്ങളെല്ലാവരെയും ഓർത്ത് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ഈ ശുശ്രൂഷയും ഈ വചനവും ഒക്കെ എപ്പോഴും തരുന്ന ദൈവത്തെ മനം തുറന്ന് മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു നാളെ മുതൽ ഏഴ് ദിവസത്തെ മാസാവസാന ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുകയാൽ എന്നെ പ്രത്യേകിച്ച് ഞാൻ ഉപവാസമാണെന്ന് അറിയിക്കണമെന്നില്ല നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക വിഷയം ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാനും പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ആഗ്രഹമുള്ള കാര്യങ്ങൾ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാലേ ഞാൻ നോക്കി ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ശ്രമിക്കാം പ്രാർത്ഥിക്കാം ഏഴ് ദിവസക്കാലം ഈ മാസം അവസാന ദിവസങ്ങളിൽ നാളെ മുതൽ അടുത്ത ഞായറാഴ്ച വരെ പ്രാർത്ഥനയിലിരിക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി ആളുകളിരിക്കുക എന്തുകൊണ്ടെന്നാൽ ഇത് ദുഷ്കാലമാണ് പ്രാർത്ഥിക്കുന്നവനെ ഇനി മുന്നോട്ട് പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ എന്ന് വിചാരിക്കുന്നു എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഇതൊരു തീവ്രമായ കാലമാണ് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക പ്രാർത്ഥിക്കുക എന്നോർപ്പിച്ചുകൊണ്ട് വചനം വായിച്ച് ദൈവിക ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് സംഖ്യാപുസ്തകത്തിൽ നിന്നാണ് ഇരുപതാം അധ്യായം ഏഴാമത്തെ വാക്യം സംഖ്യാപുസ്തകം ഇരുപതാം അധ്യായം ഏഴാം വാക്യം വാക്യം ഇങ്ങനെയാണ് യഹോവയുടെ തേജസ് അവർക്ക് പ്രത്യക്ഷനായി യഹോവ മോശയോട് നിൻ്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹലോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണുക പാറയോട് കൽപ്പിക്കുക എന്നാൽ അത് വെള്ളം തരും പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും കൊടുപ്പാൻ കൊടുക്കണമെന്ന് അരളി ചെയ്തു വെള്ളം സംബന്ധിച്ച് ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ പല പ്രാവശ്യം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഇത് മെരീബ കാതേഷ് സീൻ മരുഭൂമിയിൽ അവിടെയാണ് ഈ സംഭവം നടക്കുന്നത് ഇരുപതാം അധ്യായത്തിൽ അവിടെ വെച്ച് മിരിയാൻ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുപതാം അധ്യായം ആരംഭിക്കുന്നത് അവിടെ അവർ പാളയം അടിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും വെള്ളമില്ലാതെയായി മരുഭൂമിയിൽ വെള്ളമില്ലാതെയാകുന്നത് വലിയ പ്രശ്നമാണ് ജനത്തിനും അസ്വസ്ഥതയാണ് പക്ഷേ ഇതൊരു പരീക്ഷാ കാലഘട്ടമാണ് മരുഭൂമി യാത്ര അതങ്ങ് ഉൾക്കൊണ്ടാൽ മതി ദൈവം വിളിച്ചിറക്കി ദൈവത്തിൻ്റെ മേഘത്തിൻ്റെ കീഴ് തലയ്ക്ക് മുകളിലേക്ക് നോക്കിയ മേഘം കാണാലോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ദൈവത്തിൻ്റെ കരുതലും കാവലും ഉണ്ടെന്നുള്ളതിൻ്റെ അടയാളമല്ലേ ഇത് ദൈവത്തെ വിശ്വസിക്കാത്തത് കൊണ്ട് എടുത്തിയാട്ടം നടത്തുന്നതുകൊണ്ടും തമ്മിൽ തമ്മിൽ പറയും പിറിവിറുപ്പ് ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് അറിയാമോ ഒരുത്തിനും ഒരുത്തിനോട് പറയും ഓ ഇവരുടെ കൂടെ ചേർന്നതിന് ശേഷം എന്നും ഇങ്ങനെയാണ് അപ്പോൾ അടുത്തോ പറ്റും ആ ശരിയാണ് ശരിയാണ് ഇങ്ങനെ പറയും പറഞ്ഞു പറഞ്ഞാണ് ഈ സംഭവം ഇത് മൂക്കുന്നത് അങ്ങനെയാണ് പിന്നെ ആരെങ്കിലും ഒരാൾ ഇത് ചോദിച്ചേ പറ്റൂ ഇത് പറഞ്ഞേ പറ്റൂ പറ്റുമെന്ന് പറയും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഇങ്ങനെ പതുക്കെ സ്ക്രൂ ചെയ്ത് സ്ക്രൂ ചെയ്ത് ആരെങ്കിലും മുറുക്കി മുറുക്കിയാണ് പിന്നെ അത് പൊട്ടിത്തെറിയായി മാറുന്നത് സൂക്ഷിച്ചോളണം മേഘത്തിൻ്റെ കീഴേ നടക്കുമ്പോൾ ദൈവത്തിന് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കണം ഇതവരെ ഭരിച്ചില്ല അതുകൊണ്ട് അവർ മോശയ്ക്ക് വിരോധമായി മരുഭൂമി യാത്രയിൽ പന്ത്രണ്ട് പ്രാവശ്യം പെറുപിറുത്തു പന്ത്രണ്ടാവർത്തി മോശയ്ക്കെതിരെ പെറുപിറുത്തു അത് ഒരു പഠന വിഷയമാണ് പന്ത്രണ്ട് പ്രാവശ്യം അതോടെ കിടക്കട്ടെ ഇവിടെ കാതേശ്വരെത്തിയ സമയത്ത് വെള്ളമില്ലാതെയായി അവ ജനം പെറുപിറുത്തു അവരുടെ പണി അതാണല്ലോ മോശ ദൈവത്തോട് നിലവിളിച്ചു അത് മോശയുടെ പണിയാണല്ലോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം പരിഹാരം പറയുക നിലവിളിക്കുന്നവന് പരിഹാരം കൊടുക്കുന്നൊരു ദൈവം വഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നൊരു ദൈവം എല്ലാ കാലത്തുമുണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അതാണ് ഏത് വിഷയത്തിനും പരിഹാരമുണ്ട് പ്രാർത്ഥിക്കുന്നവന് പരിഹാരം പറഞ്ഞു കൊടുക്കും നെടുമ്പാട് വീണ് ഉത്തരവാദിത്വത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ മോശയോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ജനത്തെ മുഴുവൻ കൂട്ടി പാറയുടെ അടുക്കിലേക്ക് വരിക എൻ്റെ സഹോദരനെയും വിളിക്കുക വടിയെടുത്തോളുക അവിടെ ചെന്നിട്ട് പാറയോട് കൽപ്പിക്കുക നാം മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ പക്ഷേ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് കൽപ്പിക്കുക എന്നല്ല പറഞ്ഞാൽ മതി പാറയോട് പറഞ്ഞാൽ മതി കൽപ്പിക്കുക എന്ന് മലയാളത്തിലേക്ക് വന്നപ്പോൾ ചേർത്ത പാറയോട് എന്ന് പറയുക വളരെ സഭ്യമായി എഴുതിയിരിക്കുക പാറയോട് എന്ന് പറയുക എന്ത് പറയുക സ്തോത്രം കുടിക്കാൻ വേണ്ടി വെള്ളം തരാൻ വേണ്ടി പറയുക വെള്ളം തരും കന്നുകാലികളും നിൻ്റെ ജനവും നീയും കുടിച്ചോളാൻ പറഞ്ഞു വളരെ ലളിതമായ വലിയ വിഷയത്തിന് വലിയ മസിൽ പിടിച്ച് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന വിഷയത്തിന് കറുത്താവ് ലാഘവത്തോടെ പറഞ്ഞു മോശ വടിയെടുത്തോണ്ട് അഹലോനെയും വിളിച്ചോണ്ട് ചെല്ലെ ജനത്തെ വിളിച്ചോണ്ട് ചെല്ലെ പാറയോട് പറ പറ വെള്ളം തരാൻ പാറ തരും അത്ര ലാഘവത്തോടെ ദൈവം പറയുക അത്ര വലിയ വിഷയം മോശ അവിടെ ചെന്നു ജനത്തിൻ്റെ ആ പ്രഷർ നിമിത്തം പത്താം വാക്യം മോശയും അഖലവനും പാറയുടെ അടുക്കൾ സമയം വിളിച്ചുകൂട്ടി അവരോട് മത്സരികളെ കേൾക്ക് ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞ് മോശ കൈയുയർത്തി വടികൊണ്ട് പാറയ രണ്ടു പ്രാവശ്യം തല്ലി പാവം പാറ തല്ലുകൊണ്ട് വെള്ളം കൊടുത്തു പക്ഷേ ദൈവം ഭയങ്കരമായിട്ട് കോപിച്ചു മോശയെ കനാലിലേക്ക് കടത്തിവിടാതെ അഹരോനെ കനാന് ദേശത്തിൻ്റെ നിഴല് പോലും കാണാതെ രണ്ടുപേരെ മോശ മോ ദൈവം കനാലിലെത്തിക്കാതെ ഇക്കര വെച്ച് തിരിച്ച് വിളിച്ചു അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ എന്താ അങ്ങനെ പറയാൻ കാരണം പറയാം കേൾക്കണം ഇവിടുത്തെ വിഷയം നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ പറയാം പാറയോട് ചെന്ന് പാറ വെള്ളം തരൂ എന്നാണ് മോശയോട് പറഞ്ഞത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ പാറയോട് പറഞ്ഞാൽ ദൈവം പറയാതെ പാറ വെള്ളം തരുമെന്ന് തോന്നുന്നുണ്ടോ ഇനി മറ്റേ സംഭവത്തിൽ പുറപ്പാട് പതിനേഴാം അധ്യായത്തിൽ പാറയെ തല്ലിക്കൊളം പറഞ്ഞു വെള്ളം തരുമെന്ന് പറഞ്ഞു മോശയുടെ കയ്യിലിരിക്കുന്ന പഴയ ഒരു ഉണക്കക്കമ്പ് കൊണ്ട് പാറക്കെട്ട് തല്ലിയാൽ യുക്തിയും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ വിചാരിച്ചേ ചുമ്മാ കൂടത്തിന് തല്ലി നമ്മൾ എന്താ പറയുക തമരു വെച്ച് പൊട്ടിച്ച് ഇരുപതടി താഴ്ച ചെന്നാൽ പാറ വെള്ളം തരില്ല അന്നേരം ചുമ്മാ ഒരു ഉണക്കക്കമ്പ് അടിച്ചാൽ മോശ അടിച്ചാൽ വെള്ളം തരൂ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ദൈവം പറഞ്ഞിട്ടുണ്ട് ദൈവം പറയാതെ വെള്ളം തരിയല്ല അല്ല നമ്മൾ പാറയുടെ എടുക്ക ചെന്നിട്ട് പാറ വെള്ളം താന്ന് പറഞ്ഞാൽ പാറ വെള്ളം തരില്ല പാറ വെള്ളം തരണമെങ്കിൽ എന്താ മോശയെ നിങ്ങൾ എൻ്റെ കൂടെ ചിന്തിക്കണേ മോശയെ പാറയുടെ അടുക്കിലേക്ക് വിടുന്നതിനേക്കാൾ മുമ്പ് ദൈവം പാറയോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിള്ളേർ വരും ഇച്ചിരി വെള്ളം കൊടുത്തേക്കണം കേട്ടോ പാറ സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ ദൈവവും പാറയുമായിട്ട് നേരത്തെ ഒരു ഡീല് നടത്തിയിട്ടുണ്ട് എഗ്രിമെൻറ്റ് നടത്തിയിട്ടുണ്ട് പിള്ളേർ വരുമ്പോൾ വെള്ളം കൊടുക്കണം മോശ വരുമ്പോൾ വെള്ളം കൊടുക്കണം പാറയേക്കും ചെയ്തു അപ്പോൾ അവിടെ ചെന്ന് ദൈവം പറഞ്ഞിട്ടാണ് പാറ വെള്ളം തരാൻ ഒരുങ്ങുന്നത് നിങ്ങൾ ഇച്ചിരി നേരം പാറയെ ഒന്നിച്ച് ഉയർന്നു ചിന്തിച്ച് പാറ ഒരു വലിയ മനുഷ്യനാണെന്ന് വിചാരിക്കുക വലിയൊരു സ്പോൺസറാണെന്ന് വിചാരിക്കുക വലിയൊരു സമ്പന്നനാണെന്ന് വിചാരിക്കുക പാവപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി അവർക്ക് വെള്ളം വേണോ ആഹാരം വേണോ വീട് വയ്ക്കാൻ കാശ് വേണോ വണ്ടിക്കൂലിക്ക് പണം വേണോ അവർക്ക് ചിലവിന് കാശ് വേണോ എന്താണെങ്കിലും ഈ വലിയ പാറയോട് ദൈവം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിള്ളേരെ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് ഞാൻ സന്ദേശം നമ്മളിലേക്ക് കൊണ്ടുവരുവാട്ടോ എൻ്റെ മക്കൾ എൻ്റെ ദാസൻ അവിടെ ഉണ്ട് അവൻ വന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കൊടുത്തേക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് കൊടുക്കാനും പറഞ്ഞല്ലോ അപ്പം അങ്ങനെ ചിന്തിച്ചേ പാറയോട് ദൈവം പറഞ്ഞോളൂ അല്ല നമ്മൾ എന്ന് ചോദിച്ചാലും പാറ തരികയല്ല ദൈവം പറഞ്ഞെങ്കിലേ തരുള്ളൂ മോശ അവിടെ ചെന്നു ചെന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ ദൈവം പറഞ്ഞുവച്ചിരിക്കുന്ന ഈ വലിയ പാറ ദൈവവുമായിട്ട് ഡീല് നടത്തിയിരിക്കുന്ന ദൈവവുമായിട്ട് സന്ധി സംഭാഷണം നടത്തി ദൈവം പറഞ്ഞ് സമ്മതിപ്പിച്ച് എന്തൂരും വേണം വെള്ളം ഇങ്ങനെ കൊടുക്കാം വരാൻ പറ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് ഈ പാറയും ദൈവമായിട്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഈ പാറയുടെ അടുക്ക ചെന്നിട്ട് ജനത്തോടുള്ള കലി തീർക്കാൻ മോശ പാറയുടെ കുത്തിന് കയറി പിടിച്ച് കഴുത്തിന് കയറി പിടിച്ച് പാറയെ ചവിട്ടി താഴെയിട്ട് പാറയുടെ വയറ്റത്ത് ചവിട്ടിയിട്ട് വെള്ളം താഴാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളവിടുത്തെ ഭാഗം എൻ്റെ കൂടെ ചിന്തിക്കണേ ഞാൻ വെറും കരിമ്പാറയല്ല കാണുന്നത് ഞാൻ ഈ ദൂത് കൊണ്ടിരിക എൻ്റെ ദൈവമേ നിങ്ങൾ ഓർത്തു നോക്കി ബഹുമാനായ മാന്യനായ ദൈവത്തോട് വളരെ അടുപ്പമുള്ള ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്ന ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പാറയെ ചെന്നിട്ട് ദൈവത്തിൻ്റെ ആളുകളാ ദൈവത്തിൻ്റെ പിള്ളേരാ അവർ ചെന്ന് പാറയുടെ മുമ്പിൽ കിടന്ന് അങ്ങ് അലമ്പാക്കി ദൈവത്തിൻ്റെ പേരും കൂടി നാണക്കേടാക്കി പാറയെ പിടിച്ച് കാമത്തി കടത്തി കൊണ്ട് തല്ലി തലക്കെട്ടടിച്ച് താല പൊട്ടി അവൻ പാറ വെള്ളം കൊടുത്തു പാറ ഡീസൻ്റ് ആയതിനുണ്ട് കാരണം ദൈവം പറഞ്ഞിരിക്കുകയല്ലേ പക്ഷെ ഇവർ മോശക്കേട കാണിച്ച് കാരണം എന്താ പാറയുടെ പോയി സീസി വണ്ടിക്കാർ സീസി പിടിക്കാൻ പോകുന്ന പോലെ കുത്തിപ്പിടിക്കാൻ പറഞ്ഞോ അല്ലെങ്കിൽ ഗുണ്ടാ സംഘം പോയിട്ട് പിടിച്ചുകൊണ്ട് വരുമ്പോലെ വെള്ളം പിടിക്കാൻ പറഞ്ഞു പോയി പറഞ്ഞാൽ മതി ചോദിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞേ അപ്പം ഞാനിവിടെ അടുത്തുള്ള പലറുക്കടക്കാരനോട് ഞാൻ വിളിച്ച് പറയുക എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മോൻ വരും ചെറുക്കൻ വരും അവൻ അഞ്ച് കിലോ പഞ്ചസാരയും അര കിലോ തേയിലയും ചെറിയ ആട്ടയും കൊടുത്തുവിട്ടേക്കണം ഞാൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ കടക്കാരൻ ഞാൻ വോട്ടുള്ള ബന്ധം അനുസരിച്ച് അയ്യോ എന്ത് പാസ്സോ കൊടുത്തുവിട്ടേക്കാം വിട്ടാൽ എന്ന് പറയും ഞാൻ അവനോട് വിളിച്ച് പറഞ്ഞു കടയിൽ പോയി സാധനം മേടിച്ചോടാ ഞാൻ കടയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവൻ അവിടെ ചെന്ന് കടക്കാരനെ പിടിച്ച് പുറത്തിറക്കി റോട്ടിലിട്ട് ഇടിച്ച് പഞ്ചാര എന്തിയടാ ചായപ്പൊടി എന്തിയടാ എന്നും ചോദിച്ചാൽ അവനെ മരത്തിലേക്ക് ചേർത്ത് വെച്ച് വൈകിട്ട് കുത്തി കഴിഞ്ഞിട്ട് അവൻ പാവം ഞാൻ പറഞ്ഞതിനനുസരിച്ച എന്താ പറയുക തേയിലയും പഞ്ചാരയും തരും പക്ഷേ നാണക്കേട നാണക്കേടാർക്കാന്നറിയാമോ ഞാനാ പറഞ്ഞത് എൻ്റെ ചറക്കനാ വരുന്നത് അവൻ ഭ്രാന്തനാന്ന് ഈ വട്ടുകാണിക്കുമെന്ന് ആ കടക്കാരൻ അറിഞ്ഞു ഞാനതറിയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഭാരം എന്തായിരിക്കും മോശയിൽ മോശയെ കനാലിൽ വിടാത്തതിൻ്റെ കുഴപ്പം മനസ്സിലായോ ദൈവത്തിനങ്ങ് നാണക്കേടായി ദൈവം അങ്ങ് അങ്ങ് തലകുനിക്കേണ്ടി വന്നു കാരണം ദൈവത്തിൻ്റെ ആളുകൾ വന്നിട്ട് ഈ പണി കാണിക്കുമെന്ന് വിചാരിച്ചോ ഇനി ഞാൻ പറയുന്നത് കേക്ക് എൻ്റെ ദൈവം നിൻ്റെ അപ്പനോടോ നിൻ്റെ ഭർത്താവിനോടോ നിൻ്റെ ഭാര്യ വീട്ടുകാരോടോ നിൻ്റെ കമ്പനി മേലുദ്യോഗസ്ഥനോടോ ആരോടാണെങ്കിലും ദൈവം പറയാതെ ഒരു തുള്ളി കനിവ് എങ്ങനും കിട്ടിയാലാ പാറയ ഇതെല്ലാം പാറ പാറയ്ക്ക് കനിവില്ല ചിലപ്പോൾ ചോദിക്കല്ലേ ഈ മനുഷ്യൻ പാറയാണോ നിങ്ങളുടെ ഹൃദയം എന്നാൽ പാറയാണോ പാറയാ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമോ നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും പാറയാ പിന്നെ പാറ കനിവ് കാണിക്കണമെങ്കിൽ പാറ തല കുനിക്കണമെങ്കിൽ പാറ വെള്ളം തരണമെങ്കിൽ നമ്മൾ വക്കീൽ നോട്ടീസ് അയച്ചാലോ നമ്മൾ അവിടെ ചെന്ന് അമ്മാച്ചനെയും വിളിച്ചുകൊണ്ട് ചെന്നാലോ ആങ്ങളെയും വിളിച്ചുകൊണ്ട് രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് ചെന്നാലൊന്നും പാറ വെള്ളം തരികല വെറുതെ വേണ്ടി മെനക്കടണ്ടാണ് നാണക്കെ ഉണ്ടാവുകയുള്ളൂ ദൈവത്തിൻ്റെ പേരിൽ പ്രാർത്ഥിക്കുകയും അന്യഭാഷ പറയും ബൈബിളും കൊണ്ട് നടക്കുകയും പിന്നെ ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് മുറ്റത്ത് കിടന്ന് അലമ്പുണ്ടാക്കിയാൽ ദൈവം നമ്മളെയും കൂടി കനാനി വിടിയല്ല മനസ്സിലാവുന്ന ഞാൻ പറയുന്നേ പിന്നെ എന്താ പറൈവത്തോട് പറഞ്ഞപ്പോൾ കരഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു പാറയോട് അവൻ എൻ്റെ ദാസനാണ് എൻ്റെ മകളാണ് അവൻ വരും അവൾ വരും മാന്യമായിട്ട് ഇടപെടണം കനുവ് കാണിക്കണം എൻ്റെ ആ പാറയുടെ സ്വഭാവമുണ്ടല്ലോ അതെൻ്റെ പിള്ളേരുടെ ഇടയ്ക്ക് എടുക്കരുത് അവർ വരുമ്പോൾ വേണ്ടുവോളം അവർക്കും അവരുടെ പിള്ളേർക്കും അവരുടെ കൂടെയുള്ളവർക്കും അവരുടെ കന്നുകാലികൾക്കും എല്ലാം വേണ്ടതെല്ലാം കൊടുത്ത് കരുതിയേക്കണം കുടുംബക്കോടതി ചിലപ്പോൾ പറയും ചിലവിന് കൊടുക്കാൻ പക്ഷെ അതുകൊണ്ട് എന്ത് ഗുണമുണ്ട് കുറെ കാലം കഴിയും അവനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും എനിക്ക് ഹാർട്ടിന് പ്രശ്നമാണ് എൻ്റെ കാലൊടിഞ്ഞു അല്ലെങ്കിൽ എനിക്ക് തലച്ചോറിൻ്റെ പ്രശ്നമാണ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കോടതി പറയും കൊടുക്കണ്ട എന്ന് പറയും അത്രയേ ഉള്ളൂ പക്ഷെ ദൈവം പറയുകയാണ് ആ പാറയോട് ഒരിക്കലും കനിയാത്ത ഒരിക്കലും കുലുങ്ങാത്ത ആരുടെ മുമ്പിൽ മനസ്സലിയാത്ത ആർക്കും ഗുണം ചെയ്യാത്ത ഒരിറ്റു വെള്ളം കൊടുക്കാത്ത കണ്ണ് നിറയാത്ത കരിമ്പാറയോട് ദൈവം പറയുക എൻ്റെ മോളാ വരുന്നത് എൻ്റെ മോനാണ് വരുന്നത് വേണ്ടത് കൊടുത്തേക്കണമെന്ന് പറഞ്ഞാൽ ഏത് വൻ വൻ പാറയും വെള്ളം ചൊരിയും ദൈവം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനായി പോയി വഴക്കുണ്ടാക്കണേ ദൈവം പറയാതെ ഒരു കാര്യം നടക്കത്തില്ല നടക്കത്തില്ല ഈ ഞായറാഴ്ച ഞാൻ ആത്മാവിൽ പറയുന്നു നമ്മൾ എത്ര കഴിവുണ്ടെങ്കിലും നമ്മുടെ കൂടെ നിൽക്കാൻ എത്ര ആളുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളെ നയിക്കുന്നത് സ്വർഗ്ഗമാണ് ദൈവമാണ് അത് എൻ്റെ ഒരു കാര്യം നടക്കണമെങ്കിൽ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞാൽ നടക്കുകയല്ല എം എൽ എയെ കൊണ്ട് പറയിപ്പിച്ചാലും നടക്കുകയല്ല എൻ്റെ ചർച്ചിൻ്റെ പ്രസിഡന്റിനെ കൊണ്ട് പറയിപ്പിച്ചാലും നടക്കുകയല്ല പിന്നെ എൻ്റെ കുടുംബയോഗത്തിൻ്റെ സെക്രട്ടറിയെ കൊണ്ട് അറിയിപ്പിച്ചാലും നടക്കുകയല്ല പിന്നെ ആര് പറഞ്ഞാൽ നടക്കും പാസ്റ്ററെ ദൈവം പറഞ്ഞാലേ നടക്കോളൂ ദൈവം പറഞ്ഞാൽ ഏത് പാറയും കനിയും കേട്ടോ ദൈവം പറഞ്ഞിട്ടുണ്ട് ഒന്ന് ധൈര്യപ്പെട്ട എല്ലാവരും കൂടെ ദൈവം പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേണ്ടത് ചെയ്തേക്കണം ഇനി വരുമ്പോൾ ഏഴ് ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് എൻ്റെ പിള്ളേർ വരുമ്പോൾ വേണ്ടത് ചെയ്തേക്കണം പണ്ട് എസ്തേറിന് വേണ്ടി രാജാവിനോട് ദൈവം പറഞ്ഞു പറഞ്ഞു എന്നൊരു അവിടെ ഇല്ല പക്ഷെ പറഞ്ഞിട്ടുണ്ട് എസ്തേർ മൂന്ന് ദിവസം ഉപവാസം കഴിഞ്ഞിട്ട് വരും അന്നേരം വാതിലും അടച്ച് ഹാമാനും പറയുന്ന കേട്ടോണ്ട് രണ്ടുപേരും കൂടി പബ്സും മേടിച്ച് ചായയും കുടിച്ച് വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെ കിങ്കരം പറയുന്ന കേട്ടോണ്ട് അകത്തിരിക്കരുത് എസ്തേർ വരുമ്പോൾ വാതിൽ തുറക്കണം അകത്ത് കയറ്റണം ചെങ്കോല് നീട്ടണം അവളോട് സ്നേഹത്തോടെ ഇടപെടണം അവൾക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണം എന്ന് എൻ്റെ ദൈവം ഉപവാസത്തിൻ്റെ മധ്യത്തിൽ രാജാവിനോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ യസ്തേറിനെ വാതിൽ തുറക്കത്തുമില്ല മുഖം കാണിക്കത്തുമില്ല ചിലപ്പോൾ ജയിലിൽ പിടിച്ചിടുകയും ചെയ്തേനെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്ന ദൈവമക്കളോട് ഞാനൊരു ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഏഴ് ദിവസത്തെ പ്രാർത്ഥന അഞ്ചാം മാസത്തിലെ ഏഴ് ദിവസത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ ദൂത് ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ വരെയും ഓഹ് പ്രാർത്ഥിക്കണ്ട എല്ലാ മാസം എന്നെ പ്രാർത്ഥിക്കാനാണ് തീരുമാനിച്ചവർ വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് ഉണർന്നിട്ട് ഒന്നോടെ തീരുമാനിച്ചു ഈ ഏഴ് ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിങ്ങൾ പാറയ്ക്ക് തുല്യമായ ഒരു കുരുക്കവും ഇല്ലാത്ത നിങ്ങളെ കരയിപ്പിച്ച നിങ്ങളെ ചുട്ടുപൊള്ളിച്ച ആ പാറയുടെ ഇടുക്കലേക്ക് ചെല് നീ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അവിടെ പാറയോട് പറയും ഉപവാസം കഴിഞ്ഞ് എൻ്റെ കൊച്ചു വരും നീ ആ പഴയ സ്വഭാവം കാണിക്കരുത് കൊടുക്കേണ്ട കൊടുത്തേക്കണം സ്നേഹിക്കേണ്ട ഒന്ന് സ്നേഹിച്ചേക്കണം കനുവ് കാണിച്ചേക്കണം എന്ന് കർത്താവ് പറഞ്ഞാൽ പിന്നെ അവിടെ ചെന്ന് അലമ്പ് കാണിക്കരുത് പിന്നെ അവിടെ ചെന്നിട്ടേ നമ്മുടെ പഴയ സ്വഭാവം കാണിക്കരുത് സ്നേഹത്തോടെ കൽപ്പിക്കുമെന്നും വേണ്ട പറഞ്ഞാൽ മതി ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ വന്നു വെള്ളം തരണേ ആ വാതിൽ തുറന്നു തരണേ എന്ന് പറഞ്ഞാൽ മതി പാറ കനിവ് കാണിക്കും ഇത് ദൈവം ഇടപെടുന്നത് അല്ലാതെ ചന്ദ്രനും നക്ഷത്രവും അല്ല ദൈവം ഇടപെടുന്നത് ദൈവം പറഞ്ഞാൽ വെള്ളം തരാത്ത പാറയുണ്ടോ നമുക്കതിനു വേണ്ടി ഒരുങ്ങാം ദൈവത്തിൻ്റെ വാക്കിന് നമുക്ക് മുന്നോട്ട് പോകാം നമ്മളായിട്ട് തല്ലും കൊട്ടും വഴക്കും വടിയും കേസും ഒന്നും വേണ്ട താത്തിവെക്ക് ദൈവം പറയും പ്രാർത്ഥിക്ക് ദൈവം പറഞ്ഞാൽ വെള്ളം തരാത്ത പാറയുണ്ടോ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങൾ ദൈവമക്കളാ ഞങ്ങളുടെ ജീവിതത്തിനൊരു സ്റ്റാൻഡേർഡുണ്ട് ആ നിലവാരം വിട്ട് താഴേക്ക് പോകാൻ ആരെ അനുവദിക്കല്ലേ എൻ്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൻ്റെ പ്രമാണം വിട്ട് ആരും ഈ വചനം കേൾക്കുന്ന ആരും താഴെ പോകല്ലേ ഈ നാളെ മുതൽ നടക്കുന്ന പ്രാർത്ഥന കഴിയുമ്പോഴേക്കും അങ്ങ് ചില കരിമ്പാറയ്ക്ക് തുല്യമായവരോട് പറഞ്ഞേക്കണേ എൻ്റെ പിള്ളേർ പ്രാർത്ഥിച്ചിട്ട് വരും എസ്തേറിന് വേണ്ടി രാജാവിനോട് പറഞ്ഞതുപോലെ വാതിൽ തുറന്നിട്ട് സ്വീകരിച്ച് വേണ്ടതുപോലെ സ്നേഹിച്ച് കൈക്കൊണ്ട് കരുതി സൂക്ഷിക്കണമെന്ന് ദൈവം പറഞ്ഞാൽ ഏത് പറയാം വെള്ളം തരാത്തെയപ്പം എനിക്കാ വിശ്വാസമുണ്ട് എന്നോടുകൂടെ വചനം കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകളിൽ മിക്കവാറും ആളുകളത് വിശ്വസിക്കുക വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥന കഴിയുമ്പോൾ വാതിൽ തുറപ്പിക്കണേ വെള്ളം കിനീക്കണേ ദൈവം അത് ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം ഈ ദൂത ജനത്തിന് മനസ്സിലാകണേ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ